നിങ്ങൾക്ക് നാല് പേർക്കും എന്താണ് ബ്രില്ലിയന്റ് എന്ന് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? ആദ്യം വന്നവട് ഭയങ്കര ഇതായിരുന്നു, എങ്ങനെ ഇതാക്കും, വീട്ട് വിട്ട് ഭയങ്കര ദൂരമായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ റൂംമേറ്റ്സ്, ടീച്ചേഴ്സ് എല്ലാവരും നല്ല ഇതായിരുന്നു. പിന്നെ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മളെ കൂടെ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുക എന്നുള്ളൊരു ഇതല്ലായിരുന്നു. ബ്രില്ലിയന്റ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ നിന്ന് വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഫാക്കൾട്ടീസ് വരെ ക്ലാസ് എടുക്കുമ്പോൾ വരെ അവർ ഭയങ്കര ജോളിയായിട്ട് എടുക്കുക. നമുക്ക് ശരിക്കും ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ നിന്ന് പഠിക്കുന്നൊരു ഫീലല്ല, എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർ പഠിപ്പിക്കുമ്പോൾ തന്നെ ഭയങ്കര ജോളിയായി ചിരിച്ച് കളിച്ച് നമുക്ക് ഒരു ഭയങ്കര ഒരു എൻട്രൻസ് കോച്ചിങ് ആയിട്ട് തോന്നൂല. പിന്നെ ആ ഫ്രണ്ട്ലി ആയിരുന്നു, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കുറേ സാറുമാരെല്ലാം ഭയങ്കര ജോളിയായിരിക്കും ക്ലാസ് ടൈമെല്ലാം. പിന്നെ പറയാനുള്ള എൻ്റെ നമ്മളെ വാർഡൻ, പിന്നെ ക്ലാസ് ടീച്ചർ എല്ലാവരും അടിപൊളിയാണ്. നമുക്ക് ശരിക്കും വീട്ടിലൊരു ഫീൽ തന്നെ കിട്ടുക. പിന്നെ നല്ല റൂംമേറ്റ്സിനെയും കിട്ടി, ഹോസ്റ്റലായാലും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. പിന്നെ ഫുഡായാലും എല്ലാം നല്ല തന്നെയാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റഡീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെൻറ്റർ ആവാൻ തന്നെ കാരണം ഇവിടുത്തെ ആ ഒരു എക്സാംസും അതിൻ്റെ സ്റ്റഡി അതിൻ്റെ ഒരു റൊട്ടീൻ തന്നെയാണ്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പോകുന്നതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്, പിന്നെ ഇനിയോ എല്ലാവരും കാണാൻ വരാമല്ലോ എന്നുള്ളൊരു ഇതിൽ ഹോപ്പ്ഫുള്ളി. പറയുവാണെങ്കിൽ ബ്രില്ലിയന്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഒന്നുമല്ലാതെ ഇവിടെ വന്നു, പക്ഷേ എന്നെ എന്തൊക്കെയോ ആക്കി മാറ്റിയത് ബ്രില്ലിയൻ്റാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ്. കാരണം എന്ത് പിന്നീട് നമുക്ക് ചോദിക്കണമെങ്കിലും അവർ ആ ഒരു വിഷമത്തോടെയോ ആ ഒരു ദേഷ്യമോ നമ്മളടുത്ത് കാണിക്കുന്നില്ല. അവർ എപ്പോഴും നമുക്ക് വേണ്ടി ആൻസർ ചെയ്യാനോ നമുക്ക് വേണ്ടി പറഞ്ഞു തരാനും റെഡിയാണ്. പുറത്തുനിന്ന് പറയുമ്പോൾ ഇതൊരു സ്ട്രെസ് ഹോമാണ്, അവിടെ അടച്ചു കൂട്ടിയിട്ട് വളർത്തും, ഇങ്ങനെയാണ് പഠിത്തം, അതാണ് ഫുള്ള് പഠിത്തം. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, നമുക്ക് എവിടെയാണോ എൻജോയ്മെൻറ്റ് തരാനുള്ളത് അവിടെ തന്നെ എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പഠിത്തം, നമ്മുടെ എല്ലാ കാര്യത്തിലും അതാത് രീതിക്ക് ഫാക്കൽറ്റീസ് ആയാലും മിസ്സുമാരായാലും എല്ലാവരും നമ്മളെ നോക്കേണ്ട രീതിക്ക് നല്ല നോക്കി ശ്രദ്ധിക്കുന്നുണ്ട്. അത് 80 പേരൊരു ക്ലാസ്സിലുണ്ട്, എന്നാലും അത്രയും പേരെ ഉള്ള ഒരു വേർതിരിവില്ല. എല്ലാവരെയും ഓരോരുത്തരായിട്ട് സാറ് ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ മാർക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ചെറിയൊരു വീഴ്ച വരുവാണെങ്കിൽ ഉടനെ നമ്മളത് പറഞ്ഞ് കറക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ റീസൺസ് അന്വേഷിക്കുന്നുണ്ട്. സോ ഭയങ്കര ഹാപ്പിയാണ്. ഹോസ്റ്റൽ ആയിരുന്നാലും ഒരു ഹാപ്പി, ഒരു ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പോകുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ വിക്ടറി ഡേക്ക് എല്ലാവരെയും കാണാൻ പറ്റും എന്നുള്ള സന്തോഷമുണ്ട്. എനിക്ക് വന്ന ദിവസം കുറച്ചൊരു ഹോം സിക്നെസ് ഉണ്ടായിരുന്നു അന്ന് തന്നെ. പക്ഷെ എനിക്കൊന്ന് എൻ്റെ വാർഡൻ അത് കണ്ടു, എന്നോടൊന്ന് ചോദിച്ചു, എന്നോട് കുറേ സംസാരിച്ചു. അതിനുശേഷം ഫ്രണ്ട്സായി, ഹോസ്റ്റൽ റൂംമേറ്റ്സായി, പിന്നെ അതങ്ങ് മറന്നുപോയി. ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു ബ്രില്ലിയന്റ് ബിക്കോസ് ഇത്രയും ഹോംലി ഫീൽ തരാമെന്ന് വെച്ചാൽ, അതും ഇത്രയും കുട്ടികളുള്ളൊരിടത്ത് തരാമെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. എന്നിട്ടും അവരത് ചെയ്തു. പിന്നെ പറയേണ്ടത് റിഫ്രഷ്മെൻ്റ് ഏരിയാസ് അതില്ലാതെ ബ്രില്ലിയന്റ് ഇല്ല. ബിക്കോസ് ഓരോ ബ്രേക്കിനും ഓടി ചെല്ലുന്നൊരു സ്ഥലമാണ്. ബിക്കോസ് നമ്മുടെ സ്റ്റുഡൻസിന് എന്താണ് വേണ്ടതെന്ന് അനുസരിച്ചാണ് ബ്രില്ലിയൻ്റ് ഓരോ കാര്യം ചെയ്യുന്നത്. തിരക്കില്ലാതിരിക്കാൻ വേണ്ടി എത്രത്ര റിഫ്രഷ്മെൻറ്റ് സോൺസാണ് ഇവിടെ ഉള്ളത്, എത്രത്ര ഫുഡാണുള്ളത്. എനിക്കൊന്ന് ഞാൻ നോർമലി കഴിച്ചതിനെക്കാട്ടും ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ആരും ഒന്നും പേടിക്കണം. ബിക്കോസ് ഈ ബ്രില്ലിയൻ്റിൽ വരാമെന്ന് കേൾക്കുമ്പോൾ ആദ്യമേ നമ്മൾ കമൻസ് ആണല്ലോ സെർച്ച് ചെയ്യുന്നത്, നല്ലതാണോ ആണോ എന്നൊരു ഭയങ്കര ടെൻഷനാണ്. പക്ഷെ വന്ന് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഞാൻ കേട്ടതുമല്ല, ഒന്നുമല്ല. ബിക്കോസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആൻഡ് ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് അല്ല, വെരി ഹാപ്പി ദാറ്റ് ഇവിടെ വന്നു. ഇത്രയും നല്ല ആൾക്കാരെ കണ്ടു, ടീച്ചേഴ്സായാലും വെരി സപ്പോർട്ടീവ്. എക്സാംസ് അത് ബിക്കോസ് ഞാൻ ഇതുവരെ ഒരു എക്സാം പോലും അവർ മിസ്സാക്കുന്നത് കണ്ടിട്ടില്ല. എന്തൊക്കെ സംഭവിച്ചാലും മൺഡേ കാണും, ഒന്നും മാറ്റിവെക്കും. അതിൻ്റെ എങ്ങനെ സാധിക്കുന്നത്? ബിക്കോസ് ഇത്രയും പിള്ളേരുണ്ട്, എങ്ങനെ ഒരു പോലും ഒരു മിസ്ഹാപ്പ് പോലും നടക്കാതെ എല്ലാം കറക്റ്റ് ഇത്രയും ഓർഡറിൽ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അത്രയ്ക്ക് എഫേർട്സ് ഉണ്ട്, എത്രയ്ക്ക് ഹാർഡ് വർക്കും ഉണ്ട്. സോ അവരിത്രയും നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് കണ്ട് നമുക്ക് പഠിക്കാൻ തോന്നും. എനിക്ക് റിസൾട്ട് അനാലിസിസ് അല്ല, നമ്മുടെ റാങ്ക് ഒക്കെ വരുമ്പോൾ കൂടുമ്പോൾ അത് ഭയങ്കര മോട്ടിവേഷനാണ്. റാങ്ക് ഇങ്ങനെ കൂടി കൂടി വരുന്ന കാണുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഹാ കൊള്ളാലോ കൂടുന്നു, പിന്നെ ആ മോട്ടിവേഷൻ. അത് പോരാത്തിന് ക്യാഷ് പ്രൈസ് കിട്ടിയാൽ പിന്നെ തീർന്നു, പിന്നെ അത് കിട്ടിയിട്ട് നമുക്കൊരു ഇതിലുള്ളൂ. അപ്പോൾ നമ്മളായിട്ട് ബ്രില്ലിയൻ്റ് അറിയാം, നമുക്ക് ടാക്ടിക്സ് ഉണ്ട്, നമ്മളെ പഠിപ്പിക്കാൻ അവർക്കറിയാം. പക്ഷെ ഫോഴ്സ് ഇല്ല, ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന സമയത്ത് കിടക്കണം, അങ്ങനെയല്ല. എപ്പോഴാണോ പഠിക്കാൻ തോന്നുക പഠിച്ചോ, അതിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്, അതിനുള്ള എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന ടോപ്പേഴ്സായിട്ട് പോകാൻ ബ്രില്ലിയൻ്റ് സഹായിക്കും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.